നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജ്വലിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ജപമാല പ്രാർത്ഥനയുടെ ആ ഭക്തി പ്രത്യേകമായ വിധത്തിൽ എല്ലാവരും സ്വീകരിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, ഇടവക സമൂഹങ്ങൾ, അതുപോലെ സന്യസ്തരുടെയും പുരോഹിതരുടെയും ഒക്കെ കൂട്ടായ്മകൾ, അവിടെയെല്ലാം ഈ ഒക്ടോബർ മാസത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ മാതൃഭക്തിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ധ്യാന വിഷയമാക്കും. അതിനൊരുക്കമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ഈശോയുടെ കാര്യങ്ങൾ നമ്മളെ തന്നെ കൊടുത്ത് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഓ ത്രിത്വമേ, പരിശുദ്ധ ദിവ്യകാരുണ്യ സാന്നിധ്യമേ, പരിശുദ്ധ ത്രിത്വ സാന്നിധ്യമേ, ഞങ്ങൾ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ത്രിത്വ സാന്നിധ്യം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ സമൃദ്ധമായി ചൊരിയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും ത്രിത്വ സാന്നിധ്യത്തിൻ്റെ ദിവ്യ അനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah, 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 hallelujah. പിതാവിന് ആരാധന, ദൈവകുമാരന് ആരാധന, ദൈവാത്മാവിന് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണമയങ്ങേക്കേകുന്നു, ആശീർവദിക്കണ ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹ പെരുമഴ പൊഴിക്കണമേ, അഭിഷേകാഗ്നി കൊളുത്തണമേ, ആശീർവദിക്കണ തമ്പുരാനെ. ഹല്ലേലൂയ, 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 ആശീർവദിക്കണ ഈശോയേ. ലോകം മുഴുവന് നൽകുന്നു, മാനവരാശിയെ നൽകുന്നു, ആശീർവദിക്കണ മിശിഹായേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ലോകം മുഴുവനെ ആശീർവദിക്കണമേ. ജനങ്ങളെ അനുഗ്രഹിക്കണമേ. രാഷ്ട്രങ്ങളെ അങ്ങിക്കേകും, ഭരണകർത്താക്കളെ നൽകുന്നു, ആശീർവദിക്കണേ തമ്പുരാനെ. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. തിരുസഭ അങ്ങേക്കേകുന്നു, അഭിഷിക്തരെ അങ്ങിക്കേകുന്നു, സന്യസ്തരെ അങ്ങിക്കേകുന്നു. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. അൽമായരെ അങ്ങിക്കേകും, കുടുംബങ്ങളെ അങ്ങിക്കേകുന്നു, കുടുംബാംഗങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. ഈ നിമിഷങ്ങളെ നൽകും അനുഗ്രഹം കൊണ്ടു നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. രോഗികളെ അങ്ങിക്കേകുന്നു, സൗഖ്യം നൽകണേ ഈശോയെ, വിടുതൽ നൽകണേ തമ്പുരാനെ. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. കോവിഡ് രോഗികളെ നൽകുന്നു ആശീർവദിക്കണേ ഈശോയെ, സമ്പൂർണ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. രോഗവ്യാപനം തടയണമേ, വൈറസിനെ നീ ബന്ധിക്കണേ, സൗഖ്യം പകരണ ഈശോയെ. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. പാപബന്ധനം അഴിയട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, യേശുവിൻ നാമം ഉയരട്ടെ. ഹല്ലേലൂയ്യ 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 യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ്യ 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 സ്തോത്രം ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ
ദൈവപിതാവിന് ആരാധന. ദൈവകുമാരന് ആരാധന. ദൈവാത്മാവിന് ആരാധന. ത്രിയേകനാഥന് ആരാധന. ആയിരം ആയിരം ആരാധന. കോടാനുകോടി ആരാധന. ആത്മാവിൻ കോവിലിൽ ആരാധന. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ. ആനന്ദത്താൽ പാടുന്നു. ആഹ്ലാദത്താൽ പാടുന്നു. എല്ലാം നൽകി പാടുന്നു. അനുഗ്രഹം ചൊരിയണേ. ബന്ധനമഴിക്കണേ. പേടകൾ മാറ്റണമേ. സമ്പൂർണ സൗഖ്യം നൽകണമേ. പാപച്ചങ്ങല പൊട്ടട്ടെ. സാത്താൻ കോട്ടകൾ തകരട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. രോഗപീഠകൾ മാറട്ടെ. Hallelujah, 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 hallelujah. സാന്നിധ്യം ആസ്വദിച്ച് അനുഭവിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. അമേരിക്കയിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവശാസ്ത്രജ്ഞനും പ്രസ്ബിറ്റേറിയൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭാവിശ്വാസത്തിലേക്ക് വന്ന ഒരു ഗ്രന്ഥകാരനും ദൈവശാസ്ത്രജ്ഞനുമായ ഒരു വിശുദ്ധനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്കോട്ട് ഹാൻ എന്നാണ്. അദ്ദേഹം ഹെയിൽ ഹോളി ക്വീൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ മദർ ഓഫ് ഗോഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചപ്പോൾ ബൈബിളിലെ
ഞാൻ വളരെ പ്രധാനപ്പെട്ട മരിയൻ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ വായിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു വചനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ വചനമെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഈ സംഭവം എന്നെനിക്ക് തോന്നി ആ വചനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണത്. അപ്പോൾ ഈ സ്കോട്ട് ഹാൻ്റെ പുസ്തകത്തിലെ ആ സംഭവം ഞാനൊന്ന് വിവരിക്കാം. അദ്ദേഹത്തിന് 15 വയസ്സായിരിക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ സാധാരണ വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്വഭാവത്തിൻ്റെ വൈകാരികമായ ഒരു ചിന്താഗതിയുടെ ഒരു മേഖലയിലാണ് സംഭവം നടന്നത്. സ്കൂളിൽ വെച്ചൊരിക്കൽ അദ്ദേഹത്തിന് വയറ്റിൽ എന്തോ അസുഖമുണ്ടായി. അപ്പോൾ ക്ലാസ് ടീച്ചറും സ്കൂളിലെ നേഴ്സും ഈ സ്കോട്ട് ഹാൻ്റെ അമ്മയെ വിവരമറിയിച്ചു. പെട്ടെന്ന് അമ്മ ഓടി സ്കൂളിലെത്തി. പക്ഷെ അമ്മ തൻ്റെ സ്കൂളിലേക്ക് വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ് എന്ന ചിന്തയിൽ ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി വല്ലാതെ വേദപൂണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവനൊരു തീരുമാനമെടുത്തു. അമ്മ വന്നു കഴിയുമ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ അമ്മ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. താൻ സുഖമില്ലാതായപ്പോൾ അമ്മയുടെ കൂട്ടിക്കൊണ്ടു പോകൽ എന്നുള്ള നടപടിക്രമത്തിൽ കൂട്ടുകാരുടെ മുമ്പിൽ അവഹേളിതനാകും എന്നുള്ള ചിന്തയിൽ അമ്മ വന്നപ്പോൾ സ്കോട്ട് ഹാൻ പറഞ്ഞു, അമ്മ എൻ്റെ മുമ്പേ നടന്നു പോയിക്കൊള്ളുക, ഞാൻ പുറകെ വരാം. അമ്മയുടെ കൂടെ നടക്കാൻ ലജ്ജിച്ച ഈ ചെറുപ്പക്കാരൻ അമ്മയോട് തുറന്ന് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അമ്മ ഒരക്ഷരം പോലും മറുപടി പറയാതെ ഒന്നും പ്രതികരിക്കാതെ അമ്മ ഇറങ്ങി പോയി, വീട്ടിലേക്ക് പോയി. ഈ ചെറുപ്പക്കാരൻ വീട്ടിലെത്തി. അന്ന് കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ പോയി, വീട്ടിൽ വിശ്രമിക്കുന്നു. എന്നാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് പ്രസ്ബിറ്റേറിയൻ സഭയിൽ അംഗങ്ങളായിരുന്നെങ്കിൽ മാതാപിതാക്കൾ അങ്ങനെ വലിയ വിശ്വാസത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ ആത്മീയതയുടെയോ ജീവിതം നയിച്ചവരായിരുന്നില്ല എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. പക്ഷേ അപ്പനിൽ നിന്ന് ഒരു പ്രതികരണമുണ്ടായി. ആ പ്രതികരണമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നിന്റെ മതവിശ്വാസം വെറും വാചക കസർത്ത് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അത് വെറും വാക്കുകളിലൂടെ മാത്രം പ്രകടമാക്കാനുള്ളതാണെങ്കിൽ അത് നിരർത്ഥകമാണ്. എന്നിട്ട് പറഞ്ഞു, മറ്റുള്ളവരെ നീ എങ്ങനെ പരിഗണിക്കുന്നു, അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നീ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം. അവസാനമായിട്ട് പറഞ്ഞു, നിൻ്റെ അമ്മയോടൊപ്പം കാണപ്പെടുന്നതിൽ നീ ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല. നിൻ്റെ അമ്മയോടൊപ്പം നിന്നെ കാണുന്നു മറ്റുള്ളവരെന്നതിൽ നീ ലജ്ജിക്കുന്നു എന്ന് പറയുന്നത് നിൻ്റെ വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും ജീവിതവും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാണ് അപ്പൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, കത്തോലിക്ക മതവിശ്വാസികൾ പരിശുദ്ധ കന്യകാമാതാവിനോട് ഭക്തിയുള്ള മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുമാതിരി നന്നായിട്ട് പോകുന്ന, യേശുവിൻ്റെ രക്ഷാകര ശുശ്രൂഷ മേഖലയുമായി മാതാവിനുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന, മാതാവിനെതിരെ പറയുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ വാദഗതികളോട് യോജിക്കാത്തവരെന്ന് അഭിമാനിക്കുന്ന കത്തോലിക്കര് പോലും ചില വേളകളിൽ ഈ ഒരു മേഖലയിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരെ വചനത്തിലേക്ക് ഒന്ന് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. യോഹന്നാൻ 19:26, യേശു കുരിശിൽ കിടക്കുകയാണ്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം
മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഒരല്പം വ്യത്യാസമുണ്ട്. ഞാൻ വായിക്കാം. വെൻ ജീസസ് സോ ഹിസ് മദർ ദർ ആൻഡ് ദ ഡിസൈപ്പിൾ ഹും ഹി ലവ്ഡ് സ്റ്റാൻഡിങ് ബൈ. വെൻ ജീസസ് സോ ഹിസ് മദർ ദർ ആൻഡ് ദ ഡിസൈപ്പിൾ ഹും ഹി ലവ്ഡ് സ്റ്റാൻഡിങ് ബൈ ഹെർ സൈഡ് സെറ്റ് ടു ഹെർ, അമ്മയോട് പറഞ്ഞു, വുമൺ ഹിയർ ഈസ് യുവർ സൺ. അത് കഴിഞ്ഞ് യോഹന്നാനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. ഇത് ഞാൻ എന്തിനാ വായിച്ചെന്നറിയോ? ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടാണ് മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് മാതാവിനെ ഈശോ കൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്ന യോഹന്നാനെയും കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്ന യോഹന്നാനോടാണ് ഈശോ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞതും ആ അമ്മയോട് ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞതും. അതായത് മാതാവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു ആത്മീയത, അത് യേശുവിൽ ജീവിക്കുന്നവരുടെ ആത്മീയത തന്നെയാണ്. ഞാനിവിടെ കത്തോലിക്ക മരിയശാസ്ത്രത്തിനെതിരെ മാതാവിനോടുള്ള ഭക്തിക്കെതിരെ വലിയ തോതിൽ അക്രമഴിച്ചു വിടുന്ന അകത്തോലിക്ക വിഭാഗങ്ങളുടെ വാദഗതികളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിനെ വിമർശിക്കാനും അല്ല ഞാനിത് പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. മാതാവിനെതിരെ, മാതൃഭക്തിക്കെതിരെ യേശുവിൻ്റെ രക്ഷാകര ബലി സംഭവത്തിൽ മാതാവിൻ്റെ പങ്കിനെ ചെറുതായി കാണിക്കുന്ന, മാതാവിനെ അത്രമാത്രം ഉയർത്തിക്കാട്ടേണ്ടതില്ല, മധ്യസ്ഥം തേടേണ്ടതില്ല എന്ന് പറയുന്ന ക്രൈസ്തവ സഭാവിഭാഗങ്ങളോട് തർക്കിക്കാൻ പോകുന്ന കത്തോലിക്കരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരഭിപ്രായം പൊതുവായിട്ടെന്ന് പറയുകയാണ്. വളരെ പ്രശസ്തരായ, ബൈബിൾ നന്നായിട്ട് പഠിച്ച്, വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ ഇതിൻ്റെ മറുപടികൾ, ഈ അകത്തോലിക്ക വിഭാഗങ്ങൾ നടത്തുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടികൾ ആധികാരികമായി തന്നെ സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്കോട്ട് ഹാൻ്റ് പുസ്തകം ഹെയിൽ ഹോളി ക്യൂൻ എന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തിൽ ഈ ഗ്രന്ഥകാരനും അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദീകരിച്ചും വളരെ യുക്തിഭദ്രമായും നൽകിയ പ്രസംഗങ്ങളുമുണ്ട്, ലേഖനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അതോടുകൂടി അകത്തോലിക്ക വിഭാഗങ്ങളുടെ വാദഗതികൾക്കും മരിയഭക്തിക്കെതിരായ ആരോപണങ്ങൾക്കുമുള്ള വിശദീകരണം കത്തോലിക്ക സഭയിൽ നിന്ന് വന്നു കഴിഞ്ഞു നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ആ വാദഗതികൾ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് വായിക്കണം, ആ പ്രസംഗങ്ങൾ കേൾക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ അകത്തോലിക്ക വിഭാഗങ്ങളുമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കണം. അവരൊരുക്കുന്ന ചർച്ചകളിൽ ദയവ് ചെയ്ത് പോകരുത്, അതിന് അപകടങ്ങളുണ്ട്. കാരണം മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച് തർക്കിക്കുന്ന ആ സമയവും കൂടി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാനും യേശുവിൽ ജീവിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക നല്ലത്. അതിനുവേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കാനും പോകേണ്ട, കുറ്റാരോപണത്തിനും പോകേണ്ട, ഈ മാതൃഭക്തിക്കെതിരെ പറയുന്നവരെ തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താൻ നമ്മൾ പോകണ്ട. അവർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാകാമെന്നല്ലാതെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഒന്നും ഇവിടെ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാതാവിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്ത് യോഹന്നാൻ നിന്നപ്പോഴാണ് അമ്മയെ, മാതാവിനെ അമ്മയായി കിട്ടിയത്. സ്കോട്ട് ഹാൻ പറയുന്ന വേറൊരു വളരെ പ്പെട്ട ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലൊരു വിശദീകരണത്തിലേക്ക് വരാം. ഞാൻ പരിശുദ്ധ അമ്മയുടെ പുത്രനാണെന്ന് അംഗീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് മാതാവിൻ്റെ മാതൃത്വത്തിൻ്റെ തെളിവുകൾ എനിക്ക് ലഭിച്ചത്. ഞാൻ പരിശുദ്ധ അമ്മയുടെ പുത്രനാണെന്ന് അംഗീകരിക്കാൻ, പരിശുദ്ധ കന്യകാ മാതാവ് യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് ഞാൻ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ മാത്രമാണ് മാതാവിൻ്റെ മാതൃത്വത്തിൻ്റെ തെളിവുകൾ എനിക്ക് ലഭിച്ചത്.
അദ്ദേഹം ഈ പുസ്തകം എഴുതാൻ കാരണം തന്നെ അതാണ്. ഹെയിൽ ഹോളി ക്വീൻ, ദ മദർ ഓഫ് ഗോഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന പുസ്തകം എഴുതാൻ തന്നെ കാരണമായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനുണ്ടായ ദൈവാനുഭവങ്ങളും ബോധ്യങ്ങളുമാണ്. അപ്പോൾ മാതാവിനെ നമ്മുടെ അമ്മയായി അങ്ങ് സ്വീകരിക്കുക. സഭയിൽ നമ്മുടെ മുമ്പിൽ വീരോചിത സുഹൃതങ്ങൾ അഭ്യസിച്ച് മാതൃകയും മധ്യസ്ഥവും നൽകി നിൽക്കുന്ന ഈ വിശുദ്ധ താരങ്ങളായ വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലെത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാക്കളെല്ലാം തന്നെ ഈ മാതൃഭക്തി എന്നുള്ള കാര്യത്തിൽ, മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ നല്ല വിധത്തിൽ ജീവിച്ചവരാണ്. നമുക്ക് ആ മാതൃക മതി. യേശു തന്നെ മാതാവിനെ നമുക്ക് അമ്മയായി തന്നു. യേശു ആർക്കാ കൊടുത്തത്? ദ ഡിസൈപ്പിൾ ഹൂം ഹീ ലവ്ഡ്, താൻ സ്നേഹിക്കുന്ന ശിഷ്യനാണ് അമ്മയെ കൊടുത്തത്. അപ്പോൾ യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാവർക്കും അമ്മയെ തന്നു കഴിഞ്ഞു. ഇനി നമ്മളെ സ്വന്തമാക്കിയാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിലെല്ലാത്തിലേക്ക് പോകാനായിട്ട് നമുക്കിന്ന് നേരമില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഈ മധ്യസ്ഥത്തിൽ തേടിയുള്ള പ്രാർത്ഥന, ജപമാല പ്രാർത്ഥനയുണ്ട്. അതുപോലെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങളുണ്ട്. മാതാവിൻ്റെ നൊവേന പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെയുണ്ട്. അതുപോലെ ജപമാല കഴുത്തിൽ ധരിച്ച് നടക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കത്തോലിക്കാ മതവിശ്വാസികൾക്ക് കുറേ ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ ശൈലികളും ഉണ്ട്. അപ്പോൾ ഈ മാതാവിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർ, മാതാവിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എനിക്ക് രക്ഷ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള എൻ്റെ മറുപടി ഇതാ. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന അനുസരിച്ച് യേശുവാണ് ഏകരക്ഷകൻ. യേശുവിലൂടെ മാത്രമാണ് രക്ഷ. മാതാവും മറ്റു വിശുദ്ധരും നമ്മൾ രക്ഷിക്കുന്നവരല്ല. യേശു മാത്രമാണ് രക്ഷകൻ. സഭ പഠിപ്പിക്കുന്നത് മറ്റു വിശുദ്ധര് യേശുവിലൂടെ നാം രക്ഷിക്കപ്പെടാൻ സഹായിക്കുന്നവർ മാത്രമാണ്. മാതാവും അതെ, യൗസേപ്പിതാവും അതെ, പൗലോസ്ലിഹായും അതെ, പത്രോസ്ലിഹായും അതെ, തോമാസ്ലിഹായും അതെ, ഫ്രാൻസിസ് സേവറും അതെ, എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. യേശുവിലൂടെ നാം രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നവരാണവർ. അപ്പം ചോദ്യം മാതാവിൻ്റെ സഹായം തേടണോ വേണ്ടയോ എന്നുള്ളതാണെങ്കിൽ ഉത്തരം ഇതാണ്: യേശുവിലൂടെ രക്ഷ പ്രാപിക്കാൻ സഹായിക്കാൻ വേണ്ടി യേശുവും പിതാവും പരിശുദ്ധാത്മാവും അംഗീകരിച്ചിരിക്കുന്ന സ്ഥിരസഭ അംഗീകരിച്ചിരിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ സഹായം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. തിരുസഭ ഈ വിശുദ്ധരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവർ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള സത്യം അംഗീകരിക്കുന്നു. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും വചന അധിഷ്ഠിതമായ വിശദാംശങ്ങളിൽ പോകാൻ ഒത്തിരി സമയമെടുക്കും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പൊതുവായ ഒരു കാര്യം പറയാം. ആരാ ഈ വിശുദ്ധര്? മാതാവും വിശുദ്ധരും ഈ ലോകത്തിൽ ദൈവവിളിയോട് 100% പ്രത്യുത്തരം കൊടുത്ത് യേശുവിൻ്റെ ഈ ലോകത്തിലെ മനുഷ്യാവതാരത്തിനും യേശുവിൻ്റെ രക്ഷാകര ബലിക്കും ഏറ്റവും കൂടുതൽ സഹകരണവും സഹായവും കൊടുത്തയാളാണ് പരിശുദ്ധ കന്യാ മറിയം. അതിനോട് സഹകരിച്ചയാളാണ് വിശുദ്ധ യോസേപ്പിതാവ്. അവരുടെയൊക്കെ ജീവിത മാതൃക കണ്ട് പിന്നീട് യേശുവിൻ്റെ രക്ഷാകര ബലിയിൽ ഈ ലോക ജീവിതത്തിൽ സാക്ഷികളായി സമ്പൂർണമായി സമർപ്പിച്ച് ജീവിച്ചവരാണ് മറ്റെല്ലാ വിശുദ്ധാത്മാക്കളും. അപ്പോൾ അവർക്കെങ്ങനെ സ്വർഗപ്രാപ്തരായ മറ്റ് ആത്മാക്കളുമായി എന്ത് വ്യത്യാസമുണ്ട് എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഇതാണ്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു ദൈവസ്വരം കേട്ടു. എന്താണ് ഈ വിശുദ്ധരുടെ പ്രത്യേകത? അവർക്കെന്താണ് ഇത്ര പ്രത്യേകമായ ഒരു ശക്തി എന്ന ചോദ്യത്തിന് എനിക്ക് ഈശോ തന്ന മറുപടി, എൻ്റെ അന്തരാത്മാവിൽ ചൊരിഞ്ഞു തന്ന ഒരു മറുപടി, എൻ്റെ മനസ്സിൽ ഉദിപ്പിച്ച ഒരു മറുപടി ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇതാണത്. അവർ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതെല്ലാം അവർ ചെയ്തു. എവിടെയെങ്കിലും വീഴ്ച പറ്റിയെങ്കിൽ ബോധ്യം വന്ന ഉടനെ തെറ്റ് തിരുത്തി അവരുടനെ തന്നെ ആ കൃപ തിരിച്ച് സ്വീകരിച്ചു.
ഈ വിശുദ്ധാത്മാക്കൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതെല്ലാം അനുസരിച്ചതുകൊണ്ട് അവരിന്ന് സ്വർഗത്തിൽ എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ അവർ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, അവരെന്ത് ചോദിച്ചാലും ചെയ്യുമോ? ദൈവഹിതപ്രകാരം അവർ എന്തെല്ലാം ചോദിക്കുന്നു അത് ദൈവം ചെയ്തു കൊടുക്കും. അപ്പോൾ മറ്റൊരു ചോദ്യം, ദൈവഹിതപ്രകാരമല്ലാതെ അവരെന്തെങ്കിലും ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മാതാവിനോട് പറയുന്നു, മാതാവേ എന്നെ ഒരു മെത്രാനാക്കണമെന്ന്. ഉടനെ മാതാവ് യേശുവിനോട് പറയുന്നു, കൊച്ചുമാച്ചനെ മെത്രാനാക്കണമേ എന്ന്. അത് എൻ്റെ ഒരു ദുരാസക്തി മൂലം ഉണ്ടായ ആഗ്രഹത്തിൽ വന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഇതുവരെ. ഇനി മാതാവ് അങ്ങനെ ഒരു കാര്യം ഉടനെ യേശുവിനോട് പറയുകയല്ല ചെയ്യുന്നത്. ഉടനടി മാതാവ് പറയുന്ന മറുപടി, കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണോ മാതാവ് പറഞ്ഞത് അത് തന്നെയാണ്, നീ അവൻ പറയുന്നത് ചെയ്യുക. അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് മാതാവിൻ്റെ മധ്യസ്ഥം തേടി തിന്മയായിട്ടുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് തിന്മയായിട്ടുള്ള കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ യാചനകൾ അർപ്പിച്ചുകൊണ്ടിരുന്നാൽ മാതാവ് അതെല്ലാം ഈശോയോട് പറഞ്ഞ് വാങ്ങിത്തരുമെന്ന് ആരും കരുതരുത്. അങ്ങനെ ഒരു അമ്മയല്ല നമ്മുടെ അമ്മ. ഒരു കൊച്ചിനും കൊച്ചു ചോദിക്കുന്നതെല്ലാം അമ്മ കൊടുക്കില്ല. നല്ല സ്വർണവർണ്ണമുള്ള ഈ കത്ത് നിൽക്കുന്ന ഈ തീ കാണുമ്പം കൊച്ചു കരുതുന്നത് ഇത് വളരെ നല്ലതാണെന്ന് കരുതി അതിലേക്ക് കൈനീട്ടിപ്പോയി, അമ്മേ ഈ തീ ഞാൻ എടുക്കാൻ പോകും എന്നും പറഞ്ഞ് ഈ തീയിലേക്ക് കൈ നീട്ടിക്കൊണ്ട് പോയാൽ സ്നേഹമുള്ള അമ്മ മോനെ നീ അത് എടുത്തോ എന്ന് പറയില്ല, അവൻ്റെ കൈ പിൻവലിക്കും, ആ തീയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കില്ല, തടസ്സങ്ങളുണ്ടാക്കും. ഇത് അമ്മയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ അമ്മ നമ്മുടെ മധ്യസ്ഥം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അതുപോലെ വിശുദ്ധാത്മാക്കളെല്ലാം സമർപ്പിക്കുമ്പോൾ അവർ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ദൈവത്തോട് നിരന്തരം യേശു പറഞ്ഞതുകൊണ്ട് അവർക്ക് സ്വർഗത്തിലിരുന്ന് നമുക്ക് ദൈവാനുഗ്രഹം വാങ്ങിത്തരാനുള്ള ഒരു വരം ദൈവം കൊടുക്കുന്നു. അതെങ്ങനെയാണ്? അവരോട് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇനിയും തുടരുക. യു കണ്ടിന്യൂ ദ സെയിം മിനിസ്ട്രി വിച്ച് യു വെർ ഡൂയിങ് വെൻ യു വെർ ഇൻ ദ വേൾഡ്. അപ്പൊ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ഈ വിശുദ്ധാത്മാക്കൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ തുടരാൻ അവരെ ദൈവം അനുവദിക്കുന്നു. അതെന്താണ്? മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യേശുവിൻ്റെ പദ്ധതിയോട് സഹകരിച്ചുള്ള അവരുടെ ശുശ്രൂഷ അത് സ്വർഗത്തിലിരുന്നും ചെയ്യുന്നു. അതായത് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും പിശാചിൻ്റെ ദുർഭരണത്തിൽ മോചിപ്പിച്ച് യേശു നൽകുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ആ ശുശ്രൂഷയിൽ സ്വർഗത്തിലിരുന്ന് അവർ പങ്കാളികളാകുന്നതിനെ കുറിച്ചാണ് ഈ സ്വർഗീയ മധ്യസ്ഥം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറെ ലൗകികമായ ഭൗതികമായ ശാരീരികമായ നന്മകൾക്ക് സമ്മാനങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം തമ്പുരാൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നവരല്ല അവർ. അങ്ങനെ അനിവാര്യമായതെല്ലാം തീർച്ചയായിട്ടും അവരുടെ മധ്യസ്ഥം വഴി ലഭിക്കും. പക്ഷേ ആ ഒരു കാര്യത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. അപ്പം ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ യേശുവിൽ പ്രത്യാശ അർപ്പിക്കേണ്ടത്, മാതാവിൻ്റെ മധ്യസ്ഥ തേടേണ്ടത്. അതുകൊണ്ട് മാതാവ് അല്ലെങ്കിൽ വിശുദ്ധര് അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊരു വ്യക്തത വേണം. അവരോടുള്ള ഭക്തി എന്ന് പറയുന്ന ആത്യന്തികമായി എന്തായിരിക്കാം? യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഇതുണ്ടാവേണ്ടത്. യേശുവുമായി ബന്ധമുണ്ടാകാതെ മാതാവിൻ്റെ മധ്യസ്ഥവും വിശുദ്ധരുടെ മധ്യസ്ഥവും തേടുന്ന വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നില്ല, യേശുവിലൂടെയുള്ള രക്ഷയിലേക്ക് ലക്ഷ്യം വെക്കുന്നില്ല, അവസാന സ്വർഗപ്രാപ്തി അത് ലക്ഷ്യം വെക്കുന്നില്ല എങ്കിൽ അവർ ചില ലൗകിക ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാതാവിനെയും യേശുവിനെയൊക്കെ എന്തൊക്കെയോ ആയിട്ട് കണ്ടവരാണ്. ഒരു ചെറിയ ഉദാഹരണം, ബോംബെയിലെ പ്രശസ്തമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാനിരിക്കുമ്പോൾ അവിടെ ആയിരങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെപ്റ്റംബർ 8-ാം തീയതിയിലെ തിരുനാളാണ്. ഞാൻ ആ പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിൽ എന്നല്ല ഏതാണ്ട് ഒരു മധ്യഭാഗത്തായിട്ടിരിക്കുമ്പോൾ, അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന ഒരു 2-3 മണിക്കൂർ നേരം ആയിരങ്ങൾ അതിൽ ഒഴുകി കടന്നുപോയി. ഈ വരുന്നവരെല്ലാം പരിശുദ്ധ സക്രാരിയുടെ മുമ്പിലേക്ക് തിരിയാതെ അവർ മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കുരിശുരൂപം ഇരിക്കുന്ന സ്ഥലത്തും പോയി വലിയ ഭക്തി പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടപ്പം എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി.
അപ്പം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അതിലൊരാൾ ഒരു അക്രൈസ്തവൻ ക്രൈസ്തവനല്ലാത്ത ഒരാൾ ഭാര്യയും ഭർത്താവ് ഒരു കുഞ്ഞും കൂടെ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന പ്രകടനവും കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന പ്രകടനവും കണ്ടതുകൊണ്ട് ഞാൻ ചെന്നു. അദ്ദേഹം ക്രൈസ്തവനല്ലെന്ന് അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പരിചയപ്പെടാൻ ചെന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ അദ്ദേഹം ക്രൈസ്തവനല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ ഇവിടെ വന്ന് നേർച്ച നടന്നപ്പോൾ കിട്ടിയ കുഞ്ഞാണിത്, നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് കൊച്ചിനെ കിട്ടിയത്? അപ്പോൾ ആ മാതാവ് നൽകിയ കുഞ്ഞാണ്, പരിശുദ്ധ കന്യാമറിയം നൽകിയ കുഞ്ഞാണ് എന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് അതിൻ്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയെങ്കിലും ഞാൻ അത് പറയാനൊരു മൂടെനിക്ക് കിട്ടിയില്ല. യേശുവാണ് അനുഗ്രഹം തന്നത്, മാതാവിൻ്റെ മധ്യസ്ഥം വഴി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു അദ്ദേഹത്തോട്, മാതാവിനെ നിങ്ങൾ ആരായിട്ടാണ് കാണുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിലുള്ള ദേവിമാരെക്കാൾ ശക്തിയുള്ള ഒരു ദേവിയാണ് മാതാവ്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. പക്ഷേ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതുപോലെ നൂറുകണക്കിന് പേര് അവിടെ വരുന്നുണ്ട്, ആയിരങ്ങൾ അവിടെ വരുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ച, ശനിയാഴ്ചകളിൽ, പിന്നെ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ടൈം ടേബിളും ഒക്കെ അവിടെ അവതരിപ്പിച്ചു. അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളെ വേണം, ഞങ്ങൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു മൂന്ന് നാല് ദിവസം ധ്യാനിക്കാൻ ഒരുങ്ങി ഒന്ന് വരാൻ പറഞ്ഞു. ഒരു ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നു. അവിടെ നടക്കുന്ന നാനാജാതി മതസ്ഥരൊരുമിച്ച് കൂടുന്ന താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ശനിയാഴ്ച മറ്റ് മതവിശ്വാസികളായിട്ടുള്ളവരും ധ്യാനം കൂടാൻ വരുന്നൊരു ദിവസമാണ്, അങ്ങനെയുള്ളൊരു കൂടുതൽ വരും, അതുകൊണ്ട് അതിനും കൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹം അതുപോലെ തന്നെ വന്നു, വളരെ ദൂരത്തുനിന്ന് വാഹനം ഓടിച്ച് വന്നു, അതിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ആഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് മാതാവേ മാതാവേ മാതാവേ, മദർ മേരി എന്നുള്ള പ്രാർത്ഥന മാറി ഇപ്പം ജീസസ് 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 എന്ന പ്രാർത്ഥനയിരിക്കാൻ വന്നു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ ഇവിടെ സംഭവിച്ചത്? മാതാവിൻ്റെ അടുക്കൽ ഇതുപോലെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച ഇവർ മാതാവ് പറയുന്നത് കേട്ടു. അന്ന് മാതാവ് പറയുന്നത് കേൾക്കാൻ തമ്പുരൻ എന്നെ ഉപകരണമാക്കിയെന്നുള്ളത് ശരിയായിരിക്കാം. യേശു പറയുന്നത് കേൾക്കുക എന്ന് മാതാവ് പറയുന്നത് അവരുടെ കർണപുടങ്ങളിൽ പതിച്ചത് താബോർ ധ്യാന കേന്ദ്രം കല്യാണിലുള്ള ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചപ്പോഴാണ്. അതായത് യേശുവിനെ കാണാതെ മാതാവിനെ കണ്ട് നിൽക്കുന്നവർ മാതാവിലൂടെ യേശുവിൽ എത്തുന്നില്ലെങ്കിൽ ഒരു തെറ്റിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ മാതൃഭക്തിയുടെ ഈ ജപമാല ഭക്തിയുടെ കാലഘട്ടത്തിൽ മാതൃഭക്തിയുടെ അടിസ്ഥാന സത്യത്തിൽ യേശുവിലുള്ള വിശ്വാസമായിരിക്കണം. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു വിശ്വാസം, മറിയത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഉള്ള പങ്കാളിത്തം, മാധ്യസ്ഥ സഹായ മാതൃക, ഇക്കാര്യങ്ങൾ ഉണ്ടാകണം. മറിയത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതിയിലുള്ള പങ്കെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു നല്ല ബോധ്യം. കത്തോലിക്കാ സഭ നൽകുന്ന ഔദ്യോഗിക പ്രബോധനങ്ങളും സഭയിലെ നേതൃത്വത്തിലുള്ളവരും ധ്യാനഗുരുക്കന്മാരും നൽകുന്ന പ്രബോധനങ്ങളും കേട്ടുകൊണ്ട് വേണം ഇത് സ്വീകരിക്കാൻ. സഭയുടെ ശത്രുക്കളോ സഭയ്ക്കെതിരായി പ്രബോധനം നൽകുന്നവരോ യേശുവിൽ വിശ്വസിക്കാത്തവരോ നൽകുന്ന പ്രബോധനങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ കിട്ടുന്ന പ്രബോധനങ്ങൾ, അവരുടെ പ്രസംഗങ്ങളിലൂടെ കിട്ടുന്ന പ്രബോധനങ്ങളല്ല നമ്മൾ ആധികാരികമായി സ്വീകരിക്കേണ്ടത്. ഇവിടെ സഭയുടെ പ്രബോധനം എന്താണ്? മരിയൻ ദൈവശാസ്ത്രം എന്താണ്? മേരിയോളജി എന്താണ്? അടുത്തത്, സഭയുടെ നേതൃത്വത്തിലുള്ളവരും സഭയിലെ ധ്യാനഗുരുക്കന്മാർ, വചനപ്രകോഷകർ, സഭയുടെ ഔദ്യോഗിക നാമത്തിൽ നടത്തുന്ന പ്രബോധനങ്ങൾ ഏതാണ്? ഇതായിരിക്കണം നമ്മുടെ ആധികാരികമായ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം. മറ്റ് സഭാവിരുദ്ധന് പറയുന്നതായിരിക്കരുത് ഈ മാതൃഭക്തിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കത്തോലിക്ക തിരുസഭ മാതാവിനെക്കുറിച്ചും മാതൃഭക്തിയെക്കുറിച്ചും എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിക്കണം. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ തന്നിരിക്കുന്ന ഈ മാധ്യമമായ സഭ, അതൊരു കൂട്ടായ്മയാണ്. അതിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മളീ കാണുന്ന ദൃശ്യ ഘടകമുണ്ട്. മാർപ്പാപ്പ, മെത്രാമാർ, വൈദികർ, സന്യസ്ര, വിശ്വാസികൾ, ഇടവക, കന്യാമഠങ്ങൾ, ആശ്രമങ്ങൾ, അരമന, അങ്ങനെയൊക്കെ തുടങ്ങിയ ദൃശ്യ മേഖലയുണ്ട്. അവിടെ തെറ്റുകുറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ
അതിന് അദൃശ്യമായൊരു മേഖലയുണ്ട് സഭയ്ക്ക്. അത് പരിശുദ്ധ ത്രിത്വം, മാലാഖമാര്, സ്വർഗത്തിലുള്ള വിശുദ്ധര്, കൂദാശയുടെ ജീവൻ, വചനത്തിൻ്റെ ജീവൻ, ഇതൊക്കെയാണ്. ഇതാണ് ആന്തരിക സഭ. ഇതിനൊരു തെറ്റില്ല, കുറ്റമില്ല, കുറവില്ല. അതിൽ വിശ്വസിക്കുന്ന നമ്മൾ, ഈ ആന്തരിക തലത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ, ബാഹ്യതലത്തിലുള്ള ചില വ്യക്തികളുടെയോ ചില പ്രസ്ഥാനങ്ങളുടെയോ ചില കൂട്ടായ്മകളുടെ തെറ്റുകുറ്റങ്ങൾ കണ്ട് ഈ ആന്തരിക തലത്തെ തള്ളിക്കളയരുത്. അക്കാര്യത്തിൽ നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. മറ്റൊന്നുള്ളത്, സഭയുടെ ശത്രുക്കൾ, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായിട്ടുള്ളവർ, അതുപോലെ വിജാതീയരായിരിക്കാം അല്ലെങ്കിൽ ക്രൈസ്തവരായിരിക്കാം, അവരുടെ പ്രബോധനങ്ങളുടെ പുറകെ പോകരുത്. അത് എന്താണെന്ന് പഠിക്കാനും പോകണ്ട, അവരോട് തർക്കിക്കാനും പോകണ്ട. അടുത്തത് വളരെ പ്രധാനപ്പെട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ് ആവർത്തിക്കുകയാണ്, അവരെ കുറ്റപ്പെടുത്താനും പോകണ്ട, അവരെ പഴിപറയാനും പോകണ്ട, അവരെ തോൽപ്പിക്കാൻ പോകണ്ട, അവരോട് വാദപ്രതിവാദം നടത്താൻ പോകണ്ട. ഇതുവരെ നിലവിലിരിക്കുന്ന ഉത്തരം കൊടുക്കലുകൾ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കൂടുതൽ അവരുടെ ചർച്ചകൾക്ക് പോയി, അവർ അവരുടെ സഭ, അവരുടെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്ന് വന്ന് കത്തോലിക്ക സഭയിൽ വന്ന് ഈ സ്കോട്ട് ഖാനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിലുള്ള മറുപടികൾ അവർക്കുണ്ട്, എന്നിട്ടും ബോധ്യമാകുന്നില്ലെങ്കിൽ ഇനി നമ്മൾ ആ കാര്യത്തിൽ തർക്കിക്കാൻ പോകരുതെന്നുള്ള എൻ്റെ അഭിപ്രായം. ഇനി മറ്റൊരു കാര്യം, എൻ്റെ സ്വന്തം അമ്മയോടുള്ള എൻ്റെ ബന്ധം, അത് ബയോളജിക്കലും കൂടിയാണ്, ജൈവശാസ്ത്രപരം എന്ന് പറഞ്ഞാൽ അമ്മയുടെ മാംസരക്തങ്ങളിൽ പങ്ക് ചേർന്ന ഈ ലോകത്തിൽ ജനിച്ച് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന ഞാൻ അമ്മയുമായിട്ടുണ്ടായ വൈകാരികമായൊരു ബന്ധമുണ്ട്, ഹൃദയപരമായൊരു ബന്ധമുണ്ട്, മാനസിക തലത്തിലുള്ള ബന്ധമുണ്ട്, അതിൻ്റെ ബാഹ്യ പ്രകടന തലമുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ടുള്ള വിശ്വാസം ഉദിക്കുന്ന ഒരു ബന്ധം മാതാവുമായി നമുക്കുണ്ടാകണം. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഈ മാതാവിനെ ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് യോഹന്നാൻ കൊടുത്തപ്പോൾ, ഞാനും നിങ്ങളും അടങ്ങുന്ന സകല യേശു വിശ്വാസികൾക്കും അമ്മയായിട്ടാണ് മറിയത്തെ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരൊറ്റ കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മാതാവുമായി ബന്ധത്തിൽ നിൽക്കുന്നത്. ഞാനെൻ്റെ പ്രത്യേക തെളിവുകൾ തേടി പുസ്തകങ്ങൾ വായിക്കാൻ പോവില്ല. പുസ്തകം തീർച്ചയായിട്ടും ഞാൻ വായിക്കും, അത് ഇതിൻ്റെ തെളിവ് തേടിയല്ല, അതെനിക്ക് ദൈവിക വെളിപാട് കൂടുതൽ കിട്ടാനും എനിക്ക് കിട്ടിയ അറിവുകൾ വർദ്ധിക്കാനും വേണ്ടിയാണ്. എന്നിട്ടത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയും കൂടെ വിശ്വാസം വളർത്താൻ വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ ഉറച്ച വിശ്വാസം, എനിക്ക് യേശുവിലുള്ള വിശ്വാസത്തോട് ചേർന്ന് പോകുന്ന ഒരു വിശ്വാസമാണ് മാതാവിലുള്ള വിശ്വാസം. അപ്പോൾ മാതാവിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഇളകിപ്പോകുന്ന അല്ല ആ വിശ്വാസം. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്, മാതാവിനോടുള്ള എൻ്റെ ഭക്തിയും മാതാവിലുള്ള എൻ്റെ വിശ്വാസം, ഏത് വിശ്വാസം, അത് മാതാവ് യേശുവിൻ്റെ അമ്മയാണെന്ന് മാത്രമല്ല യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അമ്മയായി നൽകപ്പെട്ടവളാണെന്നുള്ള വിശ്വാസം, മാതാവിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളുള്ള വിശ്വാസം, ഈ ഒരു വിശ്വാസം ചഞ്ചലിക്കാത്തതായിരിക്കണം, അത് അടിയുറച്ചതായിരിക്കണം. ഇനി മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ജപമാല, വിശുദ്ധ ഡൊമിനിക് വഴി നൽകപ്പെട്ട ഈ ജപമാല, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ മുൻപ് വരെ അത് മൂന്ന് മേഖലകളായി, അതായത് സന്തോഷം, ദുഃഖം, മഹിമ, ഈ മൂന്ന് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 15 രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജപമാലയൊല്ലിയത് ഇപ്പോൾ 20 രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വഴി അങ്ങനെ 4 ജപമാലകൾ, സന്തോഷം, പ്രകാശം, ദുഃഖം, മഹിമ. ഇത് എന്താണ്? യേശു സംഭവത്തിൻ്റെ 20 പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. യേശു നൽകിയ രക്ഷാകരബലിയുടെ, അർപ്പിച്ച രക്ഷാകരബലിയുടെ 20 നിമിഷങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇതിലെ പ്രാർത്ഥന വചനമാലയാണ്. അതെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വചനം ഏറ്റുപറഞ്ഞ് അവ യേശുനാമം ഉച്ചരിക്കുന്നുണ്ട് അവിടെ. ഈശോ, പ്രത്യേകിച്ച് നിങ്ങൾ കൊന്ത ചെല്ലുമ്പോൾ അല്പം ഏകാഗ്രതയോടെ, നല്ല ഏകാഗ്രതയോടെ, അല്പമല്ല, നല്ല ഏകാഗ്രതയോടെ ചൊല്ലണം. അതിന് ഞാൻ സാധാരണ ചെയ്യുന്നത്, ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ഞാനതിന് മധ്യസ്ഥ പ്രാർത്ഥനയാക്കും. ഞാൻ അതിലേക്ക് വരാം, അതിനുമ്പ് ഇത് പൂർത്തിയാക്കട്ടെ. ഈ ഓരോ വചനവും ഏറ്റുപറഞ്ഞ് എന്ന രീതിയിൽ ജപമാല ചൊല്ലുമ്പം ഞാൻ വചനത്തിലൂടെ കടന്നു പോകുന്നു, യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ
അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അത് അവിടെ ഒരു ഊന്നൽ കൊടുക്കണം. കാരണം യേശുവിൻ്റെ നാമം വിളിച്ച് പറയുമ്പോൾ രക്ഷയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യേശുവിനുള്ള വിശ്വാസത്തിലൂടെ അതോടെ പറയുമ്പോൾ ഒരു പ്രത്യേക ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് ഊന്നൽ കൊടുത്ത് തന്നെ പറയണം. അപ്പോൾ അങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ യേശുവിൻ്റെ മാതാവ് മംഗളവാർത്ത അറിഞ്ഞ ആ നിമിഷം മുതൽ യേശുവിൻ്റെ സ്വർഗ മാതാവ് സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞം വിടുതിരിപ്പിക്കപ്പെടുന്ന ആ നിമിഷം വരെയുള്ള സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടും ജപമാല ചൊല്ലും. ഇതാണ് സമ്പൂർണ്ണ ജപമാല. അത് ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലണം. ഇനി ചിലർക്ക് ജപമാല ഒട്ടും തന്നെ പറ്റുന്നില്ല, ഏകാഗ്രതയോടെ ചൊല്ലാൻ പറ്റില്ല, മടുപ്പുണ്ട്, എതിർപ്പുണ്ട്. എതിർപ്പ് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ പല വിചാരം വരുന്നു. പല വിചാരം വരാതിരിക്കാൻ ഞാൻ സാധാരണ പറയുന്ന ഒരു മറുപടി, പല വിചാരത്തെ പ്രാർത്ഥനാ വിചാരമാക്കി മാറ്റുക. ഞാൻ ജപമാല ചൊല്ലുന്ന ഒരു വേളയിൽ ഞാൻ അങ്ങനെ ചെയ്തു. അന്ന് ഞാനൊരു ബോട്ടിലായിരുന്നു. ബോട്ട് കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് കാറ്റും തിരമാലകൾ ഉയർന്നു, കാറ്റ് കൂടി. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരാരും തന്നെ പ്രാർത്ഥിക്കുന്നവരല്ല, അവരെല്ലാം യാത്രക്കാരാണ്. അവർ കൊച്ചിയിലെ സംഭവം ഉണ്ടായത്, അപ്പോൾ ശ്രാങ്കിന് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം കുറച്ച് അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു ഏകാഗ്രത കിട്ടാത്തൊരവസ്ഥ വന്നു, കാരണം എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ കരയാനും ബഹളം വെക്കാനും തുടങ്ങി. പക്ഷെ ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്ത്, ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ഞാനിപ്പോൾ ചെയ്യണ്ടേ, എൻ്റെ പല വിചാരങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങളാക്കി മാറ്റി. എന്തൊക്കെയാണോ എൻ്റെ പല വിചാരങ്ങൾ വരുന്നത് അത് പ്രാർത്ഥന വിഷയമാക്കി. അവരുടെ സുരക്ഷിതത്വത്തിനും എൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി മാത്രമല്ല, ഇതുപോലെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി, കരകടൽ വ്യോമമാർഗങ്ങൾ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റി. അപ്പം ഞാൻ ജപമാല എടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എൻ്റെ പ്രാർത്ഥന അല്പം കൂടി സ്വരം ഉയർന്നപ്പോൾ എൻ്റെ പുറകിലിരുന്ന രണ്ട് പേര് പുരുഷന്മാർ, അവരെന്നെ പതുക്കെ തോണ്ടിയിട്ട് പറഞ്ഞു, അച്ഛനാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങൾ ചേരട്ടേന്ന് ചോദിച്ചു, ചേർന്നോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഞാനിരുന്ന അടുത്തൊരു സീറ്റ് ഒഴിവുണ്ട്, അതിനപ്പുറത്തിരുന്ന ഒരു വല്യമ്മച്ചയുണ്ട്. വല്യമ്മച്ചയോട് ചോദിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്, ആ സീറ്റ് ഒഴിവാക്കി തരാം, ഇങ്ങോട്ട് മാറിയിരിക്കാവോ. ഉടനെ അമ്മച്ചി ഉടനെ പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കാൻ കൂടാ. അപ്പോൾ അവർ പറഞ്ഞു, ഇത് അച്ഛനാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾ നാല് പേര് കൂടി ഒരുമാതിരി സ്വരത്തിൽ ജപമാല ചൊല്ലി. ആ ബോട്ടിലുണ്ടായിരുന്ന 8-10 പേര് ഞങ്ങളുടെ കൂടെ കൂടി. ഒരത്ഭുതം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നല്ല ശാന്തമായി. ശ്രാങ്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ അടുക്കൽ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ ഞങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. ഞാനൊരു കത്തോലിക്കനല്ല, ഞാനൊരു പന്തക്കുസ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, പക്ഷേ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിയ അവസരത്തിൽ ആ നിമിഷത്തിന് തൊട്ട് മുമ്പ് ലൈഫ് ബോട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാ ഉപകരണമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉള്ളതില്ല, അവർക്കൊക്കെ കൊടുക്കാതെ ഞാനിതെടുത്ത് ധരിച്ച് ബോട്ട് മറിയുകയാണെങ്കിൽ ചാടി രക്ഷപ്പെടാൻ തീരുമാനമെടുത്തിരിക്കുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ അടുത്തുന്ന പ്രാർത്ഥനയുടെ സ്വരം ഉയർന്നത്. അപ്പോൾ തന്നെ എൻ്റെ തീരുമാനം ഞാൻ മാറി, ഇതിലെ അവസാനത്തെ ആൾ രക്ഷപ്പെടാതെ ഞാൻ രക്ഷപ്പെടില്ലെന്ന് തീരുമാനം വന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം ഉയർന്ന നിമിഷം തന്നെ എൻ്റെ മനോഭാവത്തിൽ മാറ്റം. അപ്പോൾ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഈ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് വലിയ ഇതൊന്നും ആയിരുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് തോന്നി. പക്ഷേ എനിക്ക് പ്രാർത്ഥന അറിഞ്ഞുകൂടാ, ഞാൻ പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. അധികം എനിക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷേ ആ സ്വരത്തിൻ്റെ കൂടെ കൂടി ഞാനും ദൈവമേന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, യേശു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ കൂടെയും നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, നിർത്തി നിർത്തി സാവകാശം ചൊല്ലുക. ഇനി നാല് ഈ രഹസ്യങ്ങളും, നാല് കൊന്തയും ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലുക. ഇനി കൊന്തയെല്ലാം പറ്റാത്തവർ മാതാവിനെതിരായിട്ട് ഉള്ള പ്രബോധനങ്ങളുടെ പുറകെ പോകരുത്, ജപമാലയ്ക്കെതിരെ പ്രബോധനങ്ങളുടെ പുറകെ പോകരുത്. അവർ പറ്റുന്നിടത്തോളം ജപമാല ചൊല്ലട്ടെ. ആ ജപമാല ചൊല്ലാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവരെ നിത്യനാശത്തിൽ പെടുമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. പറ്റുമെങ്കിൽ അവർ ചൊല്ലുക, നിങ്ങൾ ശ്രമിക്കുക. ഇനി ചിലരൊക്കെ വളരെ സ്പീഡിലൊക്കെ പ്രാർത്ഥന ചൊല്ലുന്നവർ, ഇതുകൊണ്ട് ഫലമില്ല എന്നാരും പറയരുത്. അങ്ങനെ ഫലം ഉണ്ടായത് ഞാൻ കണ്ടു. ആ കൊച്ച് വളരെ സ്പീഡിൽ കൊന്തയെല്ലാം, ഒരു അത്ര പക്വതയുള്ള ഒരു മെൻ്റലി അല്ലെങ്കിൽ ബുദ്ധിപരമായ വലിയ കഴിവുള്ള കുട്ടിയല്ല ആ കുട്ടി. ജപമാല ചൊല്ലുമ്പോഴേക്ക് വളരെ ഇങ്ങനെ ഒന്നും തിരിയാത്ത വിധത്തിൽ ഒഴുകി ചൊല്ലുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ചിലരൊക്കെ പറഞ്ഞു, ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ അപ്പൻ പറഞ്ഞത് ഇതാണ്, ഇത്രയെങ്കിലും ചൊല്ലുന്നുണ്ടല്ലോ, അത് മതി, അവൻ്റെ താളത്തിൽ ഞാനും ചൊല്ലിക്കൊടുക്കുകയാണ്, അവൻ്റെ അതേ സ്പീഡിൽ പോകുക, അല്ലെങ്കിൽ അവന് ക്ഷമയില്ല. പ്രിയപ്പെട്ടവർ, അതിന് മാറ്റമുണ്ടായി.
ആ കൊച്ചിന് അതിൻ്റെതായ മാറ്റം ഉണ്ടായെന്ന് അപ്പം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റാത്ത ചില വ്യക്തികളുടെ സ്പീഡിലുള്ള പ്രാർത്ഥന കാണുമ്പോൾ ഉടനെ അവർക്ക് അത് നിരർത്ഥകമാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതെ അവരെ പ്രാർത്ഥന വഴി തന്നെ കൂടുതൽ നല്ല പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എനിക്ക് ബാക്കിയുള്ള സമയത്ത് പറയാനുള്ളത്, ഈ മാതാവിനോടുള്ള ഭക്തി അല്ലെങ്കിൽ മാതാവിൻ്റെ കൂടെ നിന്ന് ഉള്ള ഈ ക്രൈസ്തവ സാക്ഷി ജീവിതത്തിൽ നമ്മൾ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യത്തിലല്ല, കുറച്ച് കാര്യങ്ങളിൽ. അതിനെക്കുറിച്ച് പറയണമെന്ന് പരിശുദ്ധാത്മാവ് രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മാതാവിനോടുള്ള ഭക്തിയിൽ ജപമാലയുണ്ട്. അതിന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏകാഗ്രതയോടെ മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റിയത് ചൊല്ലാം. അങ്ങനെ പറയുമ്പോൾ ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഒരു ഇടവകയിൽ ഞാൻ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ, അവിടെ ഞാനൊരു കൺവെൻഷൻ നടത്താൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൊരു മധ്യസ്ഥ പ്രാർത്ഥന ഒരുക്കി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അവരെന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ചെന്നു. അപ്പോൾ എൻ്റെ കൂടെ രണ്ട് അൽമായരുമുണ്ട്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥന നടത്തിക്കോട്ടെ എന്ന് വികാരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ അദ്ദേഹം സംശയാലുവായിരുന്നു, എന്നെ അത്ര വിശ്വാസമില്ല, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വിശ്വാസമില്ല, കാരണം കരിസ്മാറ്റിക് ധ്യാനത്തിന് എതിരായിരുന്നു അദ്ദേഹം. ഞാൻ ഈ കുർബാനയുടെ മുമ്പിൽ ഇവ ഈ 10-12 ചെറുപ്പക്കാരെ കൂട്ടിയിരുന്ന് ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയെ ചൊല്ലി, ഞാൻ ജപമാല ചൊല്ലിയപ്പോൾ ഇങ്ങനെയാണ് ചൊല്ലിയത്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലവും 2-3 പേരെൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സഭയുടെ ഔദ്യോഗികമായ ജപമാല പ്രാർത്ഥനയെ ഇങ്ങനെയല്ല, പക്ഷെ ഞാൻ അതിലൊന്ന് കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ അനുവാദം ഉണ്ടോ എന്നുള്ളതാണ് തർക്കം. ആ വികാരിയച്ഛൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പം പുറകിൽ നിന്ന് മുമ്പോട്ട് കയറി വന്ന് ഞാൻ ആശീർവദിക്കാൻ പോകും ദിവ്യകാരൻ. അദ്ദേഹം എടുത്ത ദിവ്യകാരൻ ആശീർവാദമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് കുർബാന തിരിച്ച് സക്രാരി സൂക്ഷിച്ചിട്ട് ഇറങ്ങി വന്ന് എന്നെ പിടിച്ച് മുറ്റത്തേക്ക് ഇറക്കി കൊണ്ടുപോയിട്ട് പറഞ്ഞു, അച്ഛൻ ആരാ അധികാരം തന്നത് ഇതുപോലെ പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു, ആരും തന്നിട്ടില്ല, ഈശോ തന്നൊരധികാരം മാത്രം, പൗരോഹിത്യ അധികാരം മാത്രമല്ല, വിശ്വാസി എന്ന നിലയ്ക്ക് മാമോദിസ വഴി കിട്ടിയ ഒരു അധികാരം. അച്ഛന് തോന്നിയാസം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണോ? ഞാൻ പറഞ്ഞു, ഒരു രണ്ടർത്ഥമുണ്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ആ തോന്നിയാസം എന്നുള്ള വാക്കിന്. തെറ്റായ ഒരു കാര്യം തോന്നിയാസമായിട്ട് ചെയ്യാം, ഇനി ശരിയായ ഒരു കാര്യം ശരിയെന്ന് കരുതി തെറ്റല്ലാത്ത വിധത്തിൽ ചെയ്യാം. ഞാൻ ഈ രണ്ടാമത്തെ തരത്തിലാണ് ചെയ്തത്, ശരിയെന്ന് കരുതി തെറ്റല്ലാത്ത വിധത്തിൽ ചെയ്തു. ഞാൻ വചനമാണ് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചത്, ഇപ്പോൾ പ്രാർത്ഥിച്ചു, ഇനി എന്നും പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞു, എൻ്റെ പള്ളി വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, വികാരിച്ചൻ അവിടുത്തെ അധികാരി, ഞാൻ തർക്കിക്കാൻ നിന്നില്ല. അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ അച്ഛൻ പോയി കഴിഞ്ഞപ്പം കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനു മാപ്പ് പറയണം? ഇപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതിൻ്റെ ഒക്കെ സ്വരം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം വേണ്ടത് ചെയ്തുകൊള്ളും, ശിക്ഷയല്ല, ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നൽ. ആ ഒരാഴ്ച കഴിഞ്ഞ് കൺവെൻഷൻ ഞാൻ ചെന്ന് കൺവെൻഷൻ്റെ അവസരത്തിൽ അച്ഛൻ എൻ്റെ കൺവെൻഷൻ ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ അച്ഛനിങ്ങനെ നിരോധിച്ചിരുന്നത് കൊണ്ട് ജപമാല അൽമായര് ചൊല്ലുന്ന കൂട്ടത്തിൽ അവസാനം ഒരു രഹസ്യം ഞാൻ നേതൃത്വം കൊടുത്തെങ്കിലും ഞാൻ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചില്ല, കാരണം അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് അച്ഛനോട് ചോദിച്ചു, അന്ന് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ദേഷ്യമില്ല, പക്ഷേ സങ്കടമുണ്ട്, അച്ഛനും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെയാണ് അച്ഛനെ കാണുന്നത്. മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഞാൻ വൈദികരുടെ ധ്യാനം നടത്തുന്നു. 200 വൈദികർ, ഒരു 300 സിസ്റ്റേഴ്സ് ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത ഈ അച്ഛൻ ധ്യാനത്തിൻ്റെ അവസാനം എൻ്റെ എടുക്കുമെന്ന് ചോദിച്ചാൽ എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല, എവിടെയോ കണ്ട് ഓർമ്മയുണ്ട്. എന്നോട് പറഞ്ഞു, അന്ന് അച്ഛൻ കൊന്തയൊല്ലി ഇപ്പം വഴക്കുണ്ടാക്കിയ അച്ഛനാണ്. ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ? അച്ഛനിവിടെ ഈ മാതൃഭക്തിയെക്കുറിച്ച് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ജപമാല അച്ഛൻ ലീഡ് ചെയ്തപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അച്ഛ അച്ഛൻ രണ്ടാം ദിവസം നടത്തിയ ജപമാലയ്ക്ക് ശേഷം പിന്നീട് എല്ലാ ദിവസവും ഞാൻ 4 ജപമാലകൾ ചൊല്ലിയത് അച്ഛൻ ചൊല്ലുന്നത് പോലെ നിയോഗം വെച്ചും വചനമേറ്റും പറഞ്ഞുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അഭിഷേകം കൊണ്ട് നിറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചിലർക്കൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ച ആ രീതിയിലുള്ള, ഇപ്പം കുർബാനയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ വേണം, മറ്റ് ഭക്തകൃത്യങ്ങളുടെ കാര്യത്തിൽ കുറച്ച് സ്പോണ്ടേനിയിറ്റി, സ്വയംപ്രേരിത പ്രാർത്ഥനാ ശൈലി വരുന്നത് തെറ്റില്ല. സഭ അങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുമില്ല, പക്ഷേ പൊതുസമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടാകരുത്.
ഒരു വികാരിയച്ഛൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ്റെ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണം. വ്യത്യാസം വരുത്തണ്ട, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അങ്ങനെ ചെയ്യുക. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് ജപമാല ഏകാഗ്രതയോടെ ഈ അച്ഛൻ എന്നിട്ട് പിന്നീട് ആ ഇടവകയിൽ അച്ഛൻ ആദ്യം ഇരുന്നിരുന്ന ഇടവകയിൽ തിരിച്ച് എന്നിട്ട് അവിടെ വലിയൊരു വ്യത്യാസം അച്ഛൻ തിരിച്ചു അല്ല, അവിടെ ഒരു ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഒരു ദിവസത്തെ ജപമാല ലീഡ് ചെയ്യാൻ അച്ഛൻ പോയി. പരസ്യമായി സാക്ഷ്യം പറഞ്ഞ് അവിടെ ജപമാല ലീഡ് ചെയ്തിട്ട് ആ 12 പേര് പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ കരഞ്ഞുകൊണ്ട് എന്നെ രാത്രി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഇപ്പോഴും ശരീരം മുഴുവൻ കോരിത്തരിക്കുക, അച്ഛൻ്റെ ജപമാല സമയത്ത് ഇടവക സമൂഹം 3000 പേര് കൂടി കൺവെൻഷന്, ഇടവക സമൂഹം മുഴുവൻ കണ്ണീരോടെയാണ് പ്രാർത്ഥിച്ച, അഭിഷേകത്തോടെ. ചുരുക്കി പറഞ്ഞാൽ ജപമാല അർത്ഥവത്തായിട്ട് ചെല്ലാനായിട്ട് ശ്രമിക്കണം. ഇനി മറ്റ് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറയുക. ഒന്ന്, തിരുനാൾ ആഘോഷങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു മേഖലയാണിത്. നല്ല കാര്യങ്ങൾ, ഞാൻ ആവർത്തിക്കുക, നല്ല കാര്യങ്ങൾ മോശമായി ചെയ്യുന്ന കുറച്ച് പേര്, ചില ആൾക്കാർ മോശമായ കാര്യങ്ങൾ നമ്മളെ കബളിപ്പിക്കാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരും. മദ്യത്തിൻ്റെ കുപ്പിയുടെ പുറത്തോ, അല്ലെങ്കിൽ മദ്യം വിളമ്പുന്നിടത്തോ, അല്ലെങ്കിൽ മദ്യം തരുന്നവരോ, അല്ലെങ്കിൽ മദ്യം നമ്മളോട് കുടിച്ചോളം പറയുന്നവരോ, അതിൻ്റെ നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ മദ്യം കുടിപ്പിക്കാൻ വരുന്നത് പോലെ ചില ചീത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കും ചിലർ. അതുപോലെ തന്നെ തിന്മയാണ് പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ മോശമായി ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ. സത്യത്തിൽ ഓരോ തിരുനാൾ ആഘോഷ അവസരത്തിലും ഏത് പുണ്യാളൻ്റെ പുണ്യാളത്തിയുടെ തിരുനാളാണോ അന്ന് ആ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ സ്വർഗത്തിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ പേരും സ്ഥലവും ഇവിടെ പറയുന്നില്ല, ഇതുപോലൊരു വേദി ആയതുകൊണ്ട്. ചില തിരുനാൾ ആഘോഷങ്ങളിൽ അവിടെ സഭയുടെ ഔദ്യോഗികമായ ശുശ്രൂഷ മേഖലയ്ക്ക് കളങ്കം വരുത്തുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളാണ് പല വിശ്വാസികളും ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ തിരുനാളോടനുബന്ധിച്ചുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ. മറ്റ് മതങ്ങളിലുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ ജനങ്ങൾ വിശ്വാസികൾ പോകാതിരിക്കാനും പറഞ്ഞ് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനോട് ഞാൻ ഒട്ടും യോജിക്കില്ല, സഭയെ യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈശോയ്ക്ക് ഇഷ്ടമില്ല. മറ്റൊന്നാണ് വെടിക്കെട്ട്, പ്രദക്ഷിണ മേഖലയിലെ ചില തെറ്റുകൾ. ബാൻഡ് മേളം, ബാൻഡ് മേളം തീർച്ചയായിട്ടും നല്ലതാണ്. ഞാനൊരു 2-3-4 വർഷം മുമ്പ് മുരുങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ മരിയോത്സവം എന്ന് പറഞ്ഞൊരു ധ്യാനം നടത്തി. 3000 പേര് റെസിഡൻഷ്യൽ റിട്രീറ്റായിട്ട് പങ്കെടുത്ത് ആ ശുശ്രൂഷയിൽ മാളയിലുള്ളൊരു വർഗീസേട്ടൻ നേതൃത്വത്തിലുള്ള ബാൻഡ് മേളക്കാരെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാനൊരു വ്യവസ്ഥ വെച്ചു, നിങ്ങൾക്കറിയാവുന്ന ബാൻഡ് മേളത്തിൽ പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് ഒന്ന് പേരെഴുതിത്താം. അവരൊരു 10-25 പാട്ടുകൾ എഴുതിക്കൊണ്ട് വന്നു. ഞാനതിൽ യേശു കേന്ദ്രീകൃതമായ പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, മാതാവിനെ കുറിച്ചുള്ള പാട്ടുകൾ, വിശുദ്ധരെ കുറിച്ചുള്ള പാട്ടുകൾ മാത്രം ടിക്ക് ചെയ്ത് ഇത് മാത്രമേ പാടാൻ പാടുള്ളൂ. സമ്മതമാണോ? അതെ. അവർ പ്രാക്ടീസ് ചെയ്തു വന്നു. ഒരു 10 പേരെ ഞാൻ വിളിച്ചത്, അവർ 13 പേര് വന്നു. അവർ തന്നെ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇത് വരെ നടത്തിയാൽ 2-3 പേര് വന്ന് പറഞ്ഞു, ഞങ്ങൾ ബാൻഡ് മേളത്തിന് പള്ളികളിൽ പോയിട്ടുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്, ഒരിടത്തും ഞങ്ങൾക്ക് ദൈവാനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതിലൊരാൾ അക്രൈസ്തവനാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പാട്ട് പാടുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ദൈവാനുഗ്രഹം കിട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ബാൻഡ് മേള നടത്തുമ്പോൾ മുഴുവൻ ഭക്തിഗാനങ്ങൾ. നമ്മുടെ ക്രൈസ്തവ തിരുനാൾ ആഘോഷ മേഖലകളിൽ എവിടുന്നാണ് ഈ ചീത്ത തെറി ശൈലികളിലുള്ള പാട്ടുകളൊക്കെ, സിനിമാ പാട്ടുകളൊക്കെ പാടുന്നത്? എങ്ങനെ പാടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായി? ഇതിനെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ ഒരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ പറയുന്നത്, ക്രൈസ്തവ ഭക്തിഗാനങ്ങളല്ലാതെ മറ്റൊന്നും ബാൻഡ് മേളക്കാർ പള്ളി തിരുനാളിൻ്റെ അവസരത്തിലോ ഒന്നും പാടാൻ അനുവദിക്കില്ല. അവർ പുറത്തെവിടെയെങ്കിലും പാടുന്നത് നമ്മുടെ കാര്യമല്ല. പള്ളികളിൽ പാടുന്ന പാട്ടുകളെല്ലാം തന്നെ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഗാനങ്ങളായിരിക്കണം, വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളായിരിക്കണം. കാരണം നമ്മൾ ഇതൊരു പ്രാർത്ഥനയാണിത്, തെറിപ്പാട്ടുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് ഞാനിത് പറയാൻ വിചാരിച്ചിരുന്നതല്ല. എന്നോട് വികാരി അച്ഛൻ ഒരു പള്ളിയിൽ സഹായിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോട്ടയിലായിരുന്ന കാലത്ത്, 1992 മുതൽ 1996 വരെയാണ് ഞാൻ പോട്ടയിലായിരുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
വികാരിച്ചൊരു പനിയാണ്. അപ്പോൾ അന്നത്തെ പ്രധാന ശുശ്രൂഷ ഞാൻ നേതൃത്വം കൊടുക്കണം. അത് തിരുനാളായതുകൊണ്ട് പ്രദക്ഷിണത്തിന് എന്നോട് പറഞ്ഞു, പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത്, അച്ഛൻ തന്നെ ഈ പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഒന്ന് പോകണം, കൊച്ചച്ഛൻ പട്ടം കിട്ടിയതേ ഉള്ളൂ, അച്ഛൻ മുമ്പിൽ നിൽക്കണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ വ്യവസ്ഥ പറയാം, ഈ തെറിപ്പാട്ട് ബാൻഡുവള്ളത്തിൽ പാടിയാൽ ഞാൻ അവരുടെ കൂടെ പോവില്ല. പക്ഷേ വികാരിച്ച സംബന്ധിച്ചെങ്കിലും ഞാൻ പ്രദക്ഷിണത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കേൾക്കുന്നത് വളരെ മോശമായ അർത്ഥമുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ഒരു സിനിമാ പാട്ടാണ്. ആര് കേട്ടാലും അത് മോശം ചിന്ത ഉണ്ടാകുന്നതാണ്. ഞാൻ ഉടനെ ബാൻഡുമേളക്കാരെടുത്തു നിർത്താൻ പറഞ്ഞു. നിർത്തി കഴിഞ്ഞിട്ട് ഭക്തിഗാനം പാടാൻ പറഞ്ഞു. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, ദേഷ്യപ്പെട്ടൊന്നുമില്ല, നിർത്താൻ പറഞ്ഞു. അവരൊരു പകുതിയോളം പാടിക്കഴിഞ്ഞപ്പോഴേക്ക് നിർത്താൻ പറഞ്ഞു. അപ്പോഴുടനെ ഇതിൽ പ്രമാണിയായ ആ ഇടവക്കാൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ പാട്ടെന്തുകൊണ്ട് നിർത്തി? അപ്പം പറഞ്ഞു, ഈ അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അച്ഛനോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം വികാരിച്ചെന്ന് നിയോഗിച്ചിരിക്കുന്ന അച്ഛൻ പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പാടറ ആ പാട്ട് തന്നെയെന്ന് അയാൾ പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഈ പാട്ട് പാടിയിട്ട് ഒരടി പ്രദക്ഷിണം മുന്നോട്ട് പോവില്ല. ഞാൻ ഏതായാലും നല്ല നിർബന്ധം പിടിച്ചു. എനിക്കിത്രയും അറിഞ്ഞുകൂടായിരുന്ന അന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഘങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അത്. എന്തും ചെയ്യാൻ തയ്യാറുള്ള കുറേ വിശ്വാസമുള്ള സ്ഥലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു മുക്കാൽ മണിക്കൂർ നേരം ഇവരുടെ കൂടെ പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞ് ഈ വ്യക്തി ചെന്ന് അവരെ കൊണ്ട് വീണ്ടും ചീത്തപ്പാട്ട് പാടിപ്പിച്ചു. പിന്നീട് ചില ദുരന്തങ്ങളൊക്കെ അവിടെ ഉണ്ടായി. കഴിഞ്ഞതിന് ശേഷം ഇടവക്കാരെന്ന് വന്ന് പറഞ്ഞു, അത് വലിയൊരു തെറ്റായിപ്പോയി അയാളുടെ വശത്ത് വന്നത്. എന്തേ നമുക്ക് ഇത്ര നിർബന്ധം ഈ തെറിപ്പാട്ട് പാടണമെന്ന്? നമ്മുടെ പ്രദക്ഷിണാവസരങ്ങളിൽ മാതാവിനോടുള്ള ഭക്തി, വിശുദ്ധരോടുള്ള ഭക്തി, സെബസ്ത്യാനസ് പുണ്യാളോടുള്ള ഭക്തി, ഗീവറസ് പുണ്യാളോടുള്ള ഭക്തിയൊക്കെ പ്രകടിപ്പിക്കുന്ന വേദികൾ പലതും ദുരാചാരങ്ങളുടെ തെറ്റായ അനുഷ്ഠാനങ്ങളുടെ വേദിയായിട്ട് മാറുന്നുണ്ട്. ആ ദിവസങ്ങളിൽ മദ്യം വിളമ്പുക, വിരുന്ന് നടത്തിക്കൂ, പക്ഷേ അത് മദ്യം വിളമ്പാനുള്ളൊരവസരമാണോ? അത് വിശുദ്ധമായി ആചരിക്കേണ്ട ദിനമല്ലേ? ആ വിശുദ്ധൻ്റെ മധ്യസ്ഥ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനമല്ലേ? മറ്റൊരു കാര്യം, ഈ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രദക്ഷിണം പോകുന്ന റോഡ് ഒരു പബ്ലിക് റോഡല്ലേ, പൊതുനിരത്തല്ലേ? അത് ബ്ലോക്കാക്കി ആയിരക്കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും പോകുന്ന വഴി ബ്ലോക്കാക്കി നമ്മുടെ ശക്തി പ്രകടിപ്പിക്കേണ്ട വേദിയാണോ? നമുക്ക് എവിടുന്ന് കിട്ടി അതിന് അവകാശം? അതിനുള്ള അധികാരം നമുക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ ക്രൈസ്തവ മതത്തിൻ്റെ മാത്രമല്ല, ഒരു മതത്തിൻ്റെയും ഇതുപോലുള്ള ആചാരാനുഷ്ഠാനത്തിന് പൊതുനിരത്തുകൾ ബ്ലോക്കാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ആ പൊതുനിരത്തിൽ ഒരു സൈഡ് ചേർന്ന് വളരെ അച്ചടക്കത്തോടുകൂടി പോകും. അങ്ങനെയുള്ള പ്രദക്ഷിണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാനധികം പ്രദക്ഷിണത്തിനൊന്നും പോയിട്ടില്ല, രണ്ടോ മൂന്നോ സ്ഥലത്തെ പോയിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രദക്ഷിണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 90% പേര് അല്ലെ 80% പേര് തികഞ്ഞ അച്ചടക്കത്തോടെ പോകണം നിർബന്ധമുള്ളവരാണ്. അവിടെ ആത്മീയമായ ഒരു ചൈതന്യം അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ളവരാണ്. ഒരു 10% പേര് അല്ലെ 20% പേരാണ് ലൗകിക അരൂപിയോടുകൂടി ഇതിൻ്റെ അകത്ത് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എനിക്കറിയാം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിയുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ തിരുനാളാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് വേണോ ഇതൊക്കെ ചെയ്യാൻ? മറ്റൊരു കാര്യമാണ് വെടിക്കെട്ട്. എനിക്കത് കേൾക്കുമ്പോൾ വലിയ സങ്കടം കൂടെ വരുന്നുണ്ട്. ഓരോ വെടിക്കെട്ടിനും വേണ്ടി മുടക്കുന്ന പണം എത്രയാണ്? കോടിക്കണക്കിന് രൂപ. ഈ വെടിക്കെട്ടിന് വേണ്ടി മുടക്കുന്ന പണം സത്യം പറഞ്ഞാൽ അതൊരു ദുരാചാരം മാത്രമല്ല, ഒരു വലിയ ക്രൈമാണെന്ന് ഞാൻ പറയും, കുറ്റകൃത്യമാണ്. എത്ര പേരുടെ മരണത്തിനിടയാക്കുന്നു. ഇതൊക്കെ രോഗിക്ക് ചികിത്സയ്ക്കും ദരിദ്രന് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിദ്യാഭ്യാസത്തിനും കുട്ടികൾക്കൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടി തമ്പുരാൻ നമ്മുടെ കയ്യിൽ തന്ന പണമല്ലേ ഇത്? ഒരു പൈസ ഒരുവന് ഭക്ഷണം വാങ്ങാൻ കൊടുക്കില്ലാത്ത ഒരാൾ, ഒരു പൈസ അല്ലെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി കൊടുക്കാത്ത ഒരാൾ അവിടുത്തെ വെടിക്കെട്ടിന് വേണ്ടി 1.5 ലക്ഷം രൂപ മുടക്കി. 1.5 ലക്ഷം രൂപ മുടക്കി വെടിക്കെട്ട് നടത്തുന്നതിനെതിരെ അവിടെയുള്ള ചില ആത്മീയ നേതൃത്വത്തിലുള്ളവർ 1.5 ലക്ഷം രൂപ മുടക്കി വെടിക്കെട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പം വികാരിച്ചൻ പറഞ്ഞപ്പം ഇടവക്കാർ എതിർത്തു. ഇടവക യോഗം പറഞ്ഞു, അത് വേണം, ഇത് ഒരാൾ നമുക്ക് സ്പോൺസർ ചെയ്തതാണ്, അത് വേണ്ടെന്ന് വെക്കാൻ അച്ഛൻ അധികാരമില്ല. ആ പാവം അച്ഛൻ അത് വേണ്ടെന്ന് വെക്കാൻ നിർബന്ധിക്കാൻ പോയില്ല. അച്ഛൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ എത്രയോ ദരിദ്രരുണ്ട്, വിവാഹം നടത്താൻ പറ്റാത്ത പെൺകുട്ടികളുണ്ട്, വിദ്യാഭ്യാസത്തിന് പണമില്ലാത്ത പിള്ളേരുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ കോവിഡ് വന്നതിന് ശേഷം ആ ഇടവകയിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. അന്ന്
ഈ ധനവാനായ മനുഷ്യൻ 1.5 ലക്ഷം രൂപ മുടക്കി വെടിക്കെട്ട് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഇടവക്കാർ കൂടുതൽ പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് നടത്തി. എന്നിട്ട് വെടിക്കെട്ടിനിടയ്ക്ക് എന്തോ സംഭവിച്ചു. അതിൻ്റെ വിശദാംശം ഞാനിവിടെ പറയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ മകള് 8 വയസ്സുള്ള കുട്ടി അവളുടെ അടുക്കേക്ക് എന്തോ തെറിച്ചു വന്ന് വീണ് പൊട്ടി. അവളുടെ വസ്ത്രത്തിൽ തിരിപ്പിടിച്ച ശരീരത്തിൻ്റെ പൊള്ളലേറ്റു. ആ പൊട്ടിയ സ്വരം കണ്ടായിരിക്കാം ചെവിയുടെ കേൾവിയും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് വ്യാഖ്യാനങ്ങൾ കുറേയെല്ലാം വന്നു. ഞാൻ അതൊന്നും പറയുന്നില്ല. നാട്ടുകാരും വികാരിയും കൂടെ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തിനേ ദുരാചാരങ്ങൾ? നമ്മുടെ ഈ മാതാവിനോടുള്ള ഭക്തി, ജപമാല ഭക്തിയുടെ മാസത്തിൽ ഞാനിത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അതുപോലെ നൊവേന, നൊവേന എന്ന് പറയുന്ന പ്രാർത്ഥന തീർച്ചയായിട്ടും നല്ലതാണ്. തിരുനാൾ ആഘോഷം നല്ലതാണ്, ജപമാലയും നല്ലതാണ്, ഇതെല്ലാം വേണം. പക്ഷെ അത് മോശമായി ചെയ്യരുതാ പറയുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ, കുർബാന കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതമില്ലാതെ നൊവേന കൊണ്ട് മാത്രം, ഇപ്പോൾ അങ്ങനെയുള്ളവർ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒത്തിരി ധ്യാനമൊക്കെ കൂടി മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും നൊവേനയ്ക്ക് എതിര് പറയുന്നവരുണ്ട്, ഞാനതിനെതിര് പറയില്ല. നൊവേനയ്ക്ക് ഒരു പ്രാർത്ഥനയാണത്, ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. തിരുനാളാഘോഷം നല്ലതാണ്. അത് എന്തിനാണെന്നറിയോ? ആ വിശുദ്ധൻ്റെ സ്വർഗീയ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, ആ വിശുദ്ധന് തിളങ്ങി വിളങ്ങിയിരുന്നിരുന്ന പുണ്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും അത് ഈ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു അവസരവും കൂടിയാണത്. മാത്രമല്ല, ആ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പോൾ മാതാവിനോടുള്ള ഭക്തി, വിശുദ്ധനോടുള്ള ഭക്തി, ഇക്കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ചില തിരുത്തലുകൾ വരുത്താനുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. അകത്തോലിക്ക വിഭാഗങ്ങൾ കത്തോലിക്ക സഭയുടെ ഈ ഒരു മേഖലയെക്കുറിച്ച് വളരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ കുറ്റാരോപണങ്ങൾ കേൾക്കുമ്പോൾ വാദപ്രതിവാദത്തിനും അവരെ വിമർശിക്കാനും അവരെ കുറ്റപ്പെടുത്താനും പോകുന്നതിന് മുമ്പ് നമ്മളൊരു ആത്മശോധന ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. നൊവേന പ്രാർത്ഥനയാണെങ്കിലും ജപമാല ഭക്തിയാണെങ്കിലും തിരുനാൾ ആഘോഷങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഈ കാര്യങ്ങൾ, അത് ഏത് തന്നെ ആയിരുന്നാലും സ്കാൻഡലാകാതിരിക്കാൻ നോക്കണം എന്ന് കരുതി. അകത്തോലിക്ക വിഭാഗങ്ങൾപ്പെട്ടവരുടെ എല്ലാ ഇഷ്ടത്തിനും അനുസരിച്ച് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മശോധനയ്ക്ക് വിഷയമാക്കണം. തിരുനാൾ ആഘോഷങ്ങൾ എതിർസാക്ഷ്യമായിട്ട് വരുന്നുണ്ടോ? നമ്മുടെ ദിവ്യബലി ഈ അടുത്ത കാലത്തൊരു തർക്കം, ഒരു ചെറിയ വാദപ്രതിവാദം നടക്കുകയാണ് അകത്തോലിക്ക വിഭാഗങ്ങൾ ക്രൈസ്തവ സഭയിലുള്ള ചിലരുമായിട്ട് കൂടി ചേർന്ന് ചർച്ചയാണ്. അതിൻ്റെ അകത്ത് ഒരു അകത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉയർത്തിയ ഒരു വാചകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങൾ മാതാവിനെക്കുറിച്ച് പറഞ്ഞോ, മാതാവ് എന്നല്ല, മറിയത്തെക്കുറിച്ച് പറഞ്ഞോ, ഈ മറിയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറയേണ്ട സമയം കൂടി എടുത്തിട്ട് നിങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് യേശുവിനെക്കുറിച്ച് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റാരോപണം നടത്തുകയാണ്. സത്യത്തിൽ യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ച്, യേശു നൽകിയ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ട സമയത്ത്, അല്ല യേശുവിൻ്റെ പ്രബോധനം നൽകേണ്ട സമയത്ത്, യേശുവിൻ്റെ ജീവൻ പകരേണ്ട സമയത്തും കൂടെ നമ്മൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തിനെതിരെ പറയുന്നവരോട് തർക്കിക്കാൻ പോകണ്ട. മാതാവിനോടുള്ള ഭക്തി തർക്ക വിഷയമാക്കണ്ട. മാതാവിനോട് ചേർന്ന് നിൽക്കുക. യോഹന്നാൻ 19:26 പറഞ്ഞ വചനം ഓർത്താൽ മതി. യോഹന്നാൻ 19:26, യോഹന്നാൻ മറിയത്തിൻ്റെ ഓട് ചേർന്ന് നിൽക്കുന്നു. ഉടനടി ഈശോ കുരിശിൽ നിന്നുകൊണ്ട് തൻ്റെ പാവന ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിൽ പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. മാതാവിനോട് പറയുന്നു, ഇതാ നിൻ്റെ പുത്രൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയായി പരിശുദ്ധ കന്യകാ മാതാവിനെ തന്ന ഈശോയുടെ ഇഷ്ടം ഇതാണ്. ഈ അമ്മയെ ചേർത്ത് പിടിക്കണം, ആ അമ്മയുടെ കൂട്ടായ്മയിൽ നിൽക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ അമ്മയുടെയും അതുപോലുള്ള വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും ആത്മീയമായിട്ട് നടത്തണം. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരു ഇടവകയിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അതിന് ഒരുക്കമായി, അത് എന്തിനു ഒരുക്കമായിരുന്നു, അവിടുത്തെ ഇടവക തിരുനാൾ ഒരുക്കമായ കൺവെൻഷനായിരുന്നു. എന്നെയാണ് അതിന് വിളിച്ചത്. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകാർ ഇടവകയിലുണ്ട്. ഒരു ഗ്രൂപ്പുകാർ പറയുന്നത്,
നമുക്കിവിടെ ഒരു നാടകം വേണം. പണ്ടത്തെ ആ വിശുദ്ധമായ പാരമ്പര്യം ഇവിടെ വേണം. വിശുദ്ധമായ പാരമ്പര്യം എന്നാണ് എൻ്റെ നേതാവ് പറഞ്ഞത്. നാടകം ഒരു തിരുനാളനുബന്ധിച്ച് ഇടവകയിൽ നടത്തുന്ന വിശുദ്ധമായ പാരമ്പര്യമാണോ എന്ന് ചോദിച്ചാൽ തർക്കിക്കാനൊന്നും ഞാനില്ല. നല്ല നാടകമാണ്, അതിൽ ക്രൈസ്തവ മൂല്യങ്ങളുണ്ട്. യേശുവിൻ്റെ ജീവൻ പകരുന്ന നാടകമാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അത് ഒരു വിശുദ്ധ പാരമ്പര്യമല്ല. കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ കഥാപ്രസംഗങ്ങൾ, നാടകങ്ങൾ വരുന്ന തിരുനാളോടനുബന്ധിച്ച് ഇടവകൾ നടന്നിരുന്നത്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ മാറി ഇപ്പോൾ കൺവെൻഷനുകൾ ഒക്കെ നടക്കുന്നു. അത് വീണ്ടും പഴയതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ രണ്ട് ഗ്രൂപ്പുകാരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി വികാരി അച്ഛൻ്റെ അടുത്ത് ഈ തർക്കം വന്ന അവസാനം ഫൊറോന വികാരി അച്ഛനങ്ങളെ ഇടപെട്ട് പറഞ്ഞു, കൺവെൻഷൻ നടത്തുക ഈ ധ്യാനത്തെ തിരുനാളിന് ഒരാഴ്ച മുമ്പ്. അത് കഴിഞ്ഞ് തിരുനാളിൻ്റെ തലേ കഴിഞ്ഞു വരുന്ന ദിവസം നാടകം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഏതായിരുന്നാലും ഇടവക്കാർ കുറേ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു 1200-ഓളം പേരുണ്ട്. നല്ല ആത്മീയതയുള്ളവർ, ഒരു 1500-ഓളം ഇടവക്കാരുള്ള പള്ളിയാണ്. 200-ഓളം പേര് അവരൊരുമിച്ച് കൂടി ഇതിനെതിരായിട്ടൊന്നും സംസാരിച്ചില്ല. ഒരാളൊരു ആശയം വെച്ചു, ഈ തിരുനാളോടനുബന്ധിച്ചുള്ള നാടകം ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ വളരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ക്രൈസ്തവ വിരുദ്ധ പ്രസ്താവനകളും ആശയങ്ങളുമുള്ള നാടകമാണ്, അത് ഒട്ടും നല്ലതല്ല എന്നറിഞ്ഞു. അതുകൊണ്ട് അത് കണ്ട് ഇതിനറിയാവുന്ന വ്യക്തികൾ ഇൻഫർമേഷൻ കൊടുത്തതുകൊണ്ട് ഇവർ കൂട്ടപ്രാർത്ഥന നടത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നുള്ളൂ, ഈ പ്രാർത്ഥനയല്ലാതെ അവർ ഇടവകയിൽ വേറെ ഒരു ബഹളത്തിനും പോയില്ല. നാടകം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് അറിയിപ്പ് കിട്ടി ഞങ്ങൾക്ക് നാടകത്തിന് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നില്ല, ദൈവം ചെയ്തതാണെന്നൊന്നും ഞാൻ പറഞ്ഞിവിടെ അങ്ങനെയുള്ള ആരും ഇവിടെ ഒന്നും ഉന്നയിക്കുന്നില്ല. അവർക്കാർക്കും ഈ നാടകം കളിക്കാൻ വരാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന സൂചന മാത്രം പറയുന്നു. നമ്മുടെ മാതാവിനോടുള്ള ഭക്തിയും ജപമാല ഭക്തിയും തിരുനാൾ ആഘോഷങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ തികച്ചും ആത്മീയമായിരിക്കണം. അത് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായതും അതിൽ വളരുന്നതുമായിരിക്കണം. നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. ഈ ലോകത്തിൽ സാക്ഷികളായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ്. അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റാതിരിക്കാൻ പ്രത്യേകമായി ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. അമ്മയെപ്പോലെ വിശുദ്ധരായ എല്ലാ വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥം തേടി അവരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, മാലാഖമാരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ സ്വർഗപ്രാപ്തരാകേണ്ടത്. ആ ബോധ്യത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻ ചിറകിൽ സിഹായി ആരാധന ഹല്ലേലൂയാ ഹല്ലേലൂയാ പാവനാത്മാവേ ആരാധന ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രിയേ
നാഥ ആരാധന. ഹല്ലേലൂയ 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 അഭിഷേകം കൊണ്ടു നിറയ്ക്കണമേ. വലിയ അഭിഷേകം മെത്രാന്മാരെ നൽകുന്നിതാ അഭിഷേകം കൊണ്ടു നിറയ്ക്കണമേ. അനുഗ്രഹിക്കണമേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്യസ്തരെ അങ്ങേക്കേകുന്നിതാ ആശീർവദിക്കണേ തമ്പുരാനേ. ഹല്ലേലൂയ ഹല്ലേലൂയ
ആശീർവദിക്കണേ തമ്പുരാനെ. അനുഗ്രഹിക്കണമേ ഈശോയേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. രോഗികളെ അങ്ങേക്കേകുന്നിതാ സൗഖ്യം നൽകണേ ഈശോയേ. ബന്ധനമഴിക്കണേ ഈശോയേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. പാപികളെ അങ്ങേക്കേകുന്നിതാ പാപം പൊറുക്കണേ ഈശോയേ. സൗഖ്യം നൽകണേ ഈശോയേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. രോഗവ്യാപനം തടയണമേ അത്ഭുതം ചെയ്യണേ ഈശോയേ. ാഥ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ ശിരസ് നമിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ തലകുനിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും, വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, യാത്രയിലായിരിക്കാം, നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന, അതെന്താണ് എന്നൊരു ബോധ്യത്തോടെ തലകുനിക്കുക. ത്രിത്വ സാന്നിധ്യമാണത്. ഈശോ മാത്രമല്ല ദിവ്യകാരുണ്യത്തിലുള്ളത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമാണത്. ദിവ്യകാരുണ്യം ത്രിത്വ സാന്നിധ്യമാണ്. ത്രിത്വ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുമ്പോൾ നമ്മെ പൂർണ്ണമായി പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിലുള്ള നിറഞ്ഞു നിൽക്കുന്ന ദൈവീക ജീവൻ നമ്മിലേക്ക് ഒഴുകി വരും. ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ആ ത്രിത്വ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകി വരുന്ന ദൈവീക ജീവനാണ് കൃപ എന്ന് നമ്മൾ വിളിക്കുന്നത്, വരപ്രസാദം. അത് ദൈവത്തിൻ്റെ ദൈവീകതയാണ്. നമ്മുടെ ശരീരം, ആത്മാവ്, ജീവൻ, നമ്മുടെ ആത്മാവിന് ഭക്ഷണം വേണം. ശരീരത്തിന് ഭക്ഷണം വെള്ളം, പ്രാണവായു എന്നതുപോലെ ആത്മാവിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അനിവാര്യമായ ഭക്ഷണമാണ് ദൈവകൃപ, വരപ്രസാദം, ദൈവീക ജീവൻ. അതിന് തന്നെയാണ് ദൈവസ്നേഹമെന്ന് പറയുന്നതും. റോമാ 5:5 പറയുന്നു, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവരുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന്. അത് ദൈവിക ജീവനാണ്. ദേഹൃദൈവം എന്ന് ഇവിടെ പറയുന്ന നമ്മുടെ ആത്മാവാണ്. ഈ ദൈവിക ജീവനാണ് നമ്മൾ ദൈവമക്കളാക്കി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലും അഭിഷേകത്തിലും നമ്മളെ വളർത്തുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ തലകുനിക്കുമ്പോൾ ഈശോയുടെ
ആശീർവദിക്കുന്ന കരം നിങ്ങളുടെ മുകളിലുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആശീർവാദം നിങ്ങൾക്കുണ്ട്. വലിയ വിശ്വാസത്തോടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുക. ഈശോയെ, ലോകമെമ്പാടുമുള്ള ജനകോടികളെ, 760 കോടി ജനങ്ങളെ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. 200-ൽ പരം വരുന്ന രാഷ്ട്രങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ലോകത്തിലുള്ള 160-ൽ പരം വരുന്ന ലോകമതങ്ങളിൽപ്പെട്ടവരെ സമർപ്പിക്കുന്നു. 210 കോടി ക്രൈസ്തവരെയും 160 കോടി മുസ്ലിങ്ങളെയും 110 കോടി ഹൈന്ദവരെയും 47 കോടി ബുദ്ധമതക്കാരെയും 2.5 കോടി സിഖ് മതക്കാരെയും 1.5 കോടി യഹൂദരെയും മറ്റ് മതങ്ങളിൽപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, കോടിക്കണക്കിന് പിശാച് ആരാധകരും നിരീശ്വരവാദികളുണ്ട്, അവരെ സമർപ്പിക്കുന്നു. അവരെല്ലാം ദൈവമക്കളാണ്. അവർ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരാൻ മനസ്സ് കാണിക്കാത്തവരുമാണ്. ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർന്നിട്ടും വീണുപോയിട്ട് വരപ്രസാദത്തിൽ വളരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരെ സമർപ്പിക്കുന്നു. പിശാചിനെ ദൈവമായി അംഗീകരിച്ചോ ആരാധിച്ചോ കഴിയുന്ന ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ആശീർവദിക്കണേ, അവരെ വിടുവിക്കണേ കർത്താവേ. ഈശോയെ, ഈ ലോക ജീവിതത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള അങ്ങുമൊത്തുള്ള നിത്യ സൗഭാഗ്യം, അതാണ് സ്വർഗം. ഈ ലോകത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാതെ പിശാചിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം കിട്ടുന്നതാണ് നരകം. ആരൊക്കെ നരകത്തിൽ പോയി എന്ന് വിധിക്കാൻ ഞങ്ങൾ ആരുമല്ലെങ്കിലും അങ്ങയോട് ചേരാതെ പിശാചിനോട് ചേരുന്നവർക്ക് കിട്ടുന്ന നരകം എന്ന സത്യം, അത് പിശാചുമായിട്ടുള്ള നിത്യ സഹവാസ അനുഭവമാണ്. അതിലേക്ക് ആരും പോകരുതെന്നാണ് അങ്ങയുടെ ആഗ്രഹമെന്ന് വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ അങ്ങൊരാശീർവാദം നൽകണമേ മാനവരാശിക്ക്. ഓ തമ്പുരാനെ, അവരെ അങ്ങ് ചേർക്കണമേ, അങ്ങയോട് ചേർത്ത് നിർത്തണമേ. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന യോഹന്നാൻ മാതാവിനോട് ചേർന്ന് നിന്നതുപോലാണ് ഈശോ മാതാവിനെ അമ്മയായി യോഹന്നാൻ സകല വിശ്വാസികൾ പ്രതിനിധിയായി യോഹന്നാൻ കൊടുത്തതും. യോഹന്നാനെ പുത്രനായിട്ട് അമ്മയ്ക്ക് കൊടുത്തതും. അമ്മേ, അമ്മയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. പരിശുദ്ധ കന്യകാ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഓ തമ്പുരാനെ, ലോകത്തിലെ കോവിഡ് രോഗബാധിതർക്ക് ഒരാശീർവാദം കൊടുക്കണമേ. ഇപ്പോൾ അങ്ങേക്ക് അറിയാമല്ലോ ഈശോയെ, ലോകം മുഴുവനും ഞെരുക്കത്തിലാണ്. ജനം മുഴുവനും അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്താൻ, മനസ്സുയർത്താനുള്ള സമയമാണിത്. അങ്ങയെ ചോദ്യം ചെയ്യുകയും ദൈവരാജ്യത്തെയും ദൈവവചനത്തെയും ദൈവശുശ്രൂഷയെയും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവനിഷേധത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷ ശോഭകിട്ട് കിടക്കുന്ന മേഖലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിന്തിരി കത്തുന്ന വിളക്കുകളായ എല്ലാവർക്കും വേണ്ടി, കെട്ടുപോയ വിളക്കുകളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എണ്ണ പകരണമേ ഈശോയെ, ഒരാശീർവാദം ഇപ്പം നൽകണമേ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ തിന്മകളും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക പേടുകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ എല്ലാവരും അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കന്യാമഠങ്ങളും ആശ്രമങ്ങളും അരമനകളും വത്തിക്കാനും ധ്യാന കേന്ദ്രങ്ങളും എല്ലാ സ്ഥാപനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Deva Pitavina ആരാധന
ദൈവകുമാരന് ആരാധന, ദൈവാത്മാവിന് ആരാധന. ഹല്ലേലൂയ വലയുമ്പോൾ, നൊമ്പരമിവരെ അലട്ടുമ്പോൾ, തമ്പുരാനെ നീ വരണേ. ഹല്ലേലൂയ ക്ലേശക്കുരിശുകളും മനസ്സിൻ മുറിവിൻ നൊമ്പരവും എല്ലാം അങ്ങിലണയ്ക്കുന്നു. ഹല്ലേലൂയ തകരട്ടെ, പാപബന്ധനമഴിയട്ടെ, സമ്പൂർണ്ണ വിടുതൽ നേടട്ടെ. ഹല്ലേലൂയ മാറട്ടെ, വൈറസ് വ്യാപനവും മാറട്ടെ, സമ്പൂർണ്ണ സൗഖ്യം നുകരട്ടെ. ഹല്ലേലൂയ ുംകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.